ശ്രീ പി സി തോമസ് ഈ അഡ്വക്കേറ്റ് പി എസ് സലീം പുറപ്പെ കാണിക്കുന്ന ഈ ആത്മവിശ്വാസം താങ്കൾ പങ്കുവയ്ക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളിൽ യാതൊരുവിധ പോരായ്മയുമില്ല സമയാസമയങ്ങളിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അദ്ദേഹത്തിൻ്റെ ആ ശുഭപ്രതീക്ഷയോട് യാതൊരു വിധത്തിലും യോജിക്കാൻ വയ്യ കാരണം ഇപ്പോൾ നമ്മുടെ കേസ് ഇല്ല നമ്മുടെ കേസ് തള്ളിപ്പോയി നമ്മുടെ കേസ് വാദിച്ച് വാദിച്ച് തള്ളി ഒരു രക്ഷയുമില്ലാത്ത സ്ഥിതിയിൽ എത്തിച്ചിരിക്കുക ഇപ്പോൾ നമ്മളൊരു റിവ്യൂ പെറ്റീഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ആ റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് വളരെ വളരെ ചെറുതാണ് വളരെ ലിമിറ്റഡാണ് അതിൻ്റെ ഓൺ ദ ഫേസ് ഓഫ് റെക്കോർഡ് എന്തെങ്കിലും പെശകുണ്ടോ ഒറ്റ നോട്ടത്തിൽ ആ നോട്ടത്തിൽ എന്തെങ്കിലും പെശകുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് റിവ്യൂ പെറ്റീഷൻ ഇടുക്കി ജില്ല എന്ന് പകരം ആലപ്പുഴ ജില്ല എന്ന് എഴുതിയാൽ അത് തിരുത്താം അതല്ലാതെ ഈ തീരുമാനങ്ങളൊന്നും തിരുത്താനുള്ളതല്ല റിവ്യൂ പെറ്റീഷൻ അപ്പോൾ റിവ്യൂ പെറ്റീഷനിൽ അതിനിടയ്ക്ക് ആ പെറ്റീഷൻ നിലനിൽക്കുമ്പോൾ ഒരു താൽക്കാലിക ഹർജി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഹർജി കൊടുക്കും എന്നാദ്യം ഗവൺമെൻറ് പറഞ്ഞു ഇവിടെ വെള്ളം പൊങ്ങിയപ്പോൾ പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു നിയമ ഉപദേശം കിട്ടിയിരിക്കുന്ന അങ്ങനെ ഹർജി കൊടുക്കേണ്ടതെന്നാണ് അങ്ങനെ ഹർജി നിൽക്കത്തില്ല കാരണം എന്താ മെയിൻ പെറ്റീഷൻ തന്നെ ഇല്ല മെയിൻ പെറ്റീഷൻ തള്ളിപ്പോയി അത് കഴിഞ്ഞ് റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ നാരെ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കേസ് ആ കേസിനകത്ത് പിന്നെയും ഒരു ഹർജി കൊടുത്താൽ അത് നിക്കത്തില്ല എന്ന് കണ്ടതുകൊണ്ടാവാം കേരള ഗവൺമെൻറ്റിൻ്റെ പ്രഗത്ഭരായ അഭിഭാഷകർ തന്നെ അതിന് അതിന് സംശയമില്ല പക്ഷേ അവർ പറഞ്ഞു ഇതുകൊണ്ട് കാര്യമില്ല ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു അത് ശരിയായിരിക്കാം പിന്നെ എങ്ങനെ ഈ കേസ് നടത്തി എന്നുള്ളതിനെക്കുറിച്ച് എങ്ങനെ ഈ ഭീതി വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് തന്നെയല്ലേ ഗവൺമെൻറ്റിലെ മന്ത്രിമാർ തന്നെയല്ലേ ഇത് ഈ മുല്ലപ്പെിയ രാം ഇപ്പോൾ പെട്ടും എന്ന് പറഞ്ഞത് നാൽപ്പത് ലക്ഷം പേര് ഒഴുകിപ്പോകും എന്ന് പറഞ്ഞത് ഈ ഗവൺമെൻറ് തന്നെയല്ലേ ഈ ഗവൺമെൻറ്റിൻ്റെ വക്താക്കളല്ലേ ഈ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരല്ലേ എന്നിട്ട് ഇപ്പോൾ അത് ജനങ്ങളുടെ പുറത്തേക്ക് കിട്ടി നോക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല ഏതായാലും ഭീതി ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ട് കാരണം വളരെ മുമ്പ് ഈ ഇൻ്റർനാഷണൽ ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ പ്രതിനിധി ഇവിടെ വന്ന് ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത് പഠിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് യു എൻ എൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ശ്രീ ഹിമാൻശു തക്കവർ എന്ന് പറയുന്നയാൾ കൊടുത്ത റിപ്പോർട്ടിൽ ഈ ഡാം സേഫ് അല്ല എന്നും ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു എന്നും ഇത് അടിയന്തിരമായിട്ട് പരിഗണിക്കേണ്ട വിഷയമാണെന്നും ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ അന്തർദേശീയ തലത്തിലുള്ള ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തേ പഠിക്കാഞ്ഞത് ആ കാര്യങ്ങൾ പഠിച്ച് വേണ്ടി വന്നാൽ അവരെ സാക്ഷ്യ കേരളത്തിലെ ഗവൺമെൻറ് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല തന്നെയല്ല ഈ സുപ്രീം കോടതിയിലെ കേസ് നടക്കുന്നതിന് ഇടയ്ക്ക് തന്നെ ഒരിക്കൽ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വന്നപ്പോൾ ഞാൻ തന്നെ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി വിളിച്ച മീറ്റിംഗിൽ കേരള സർക്കാർ തന്നെ ഈ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലം അവിടെ വായിച്ച് കൽപ്പിച്ചിട്ടുണ്ട് ആരും ആരും ഇത് പുറത്തു പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല അന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതി കേസിന് നേരെ വിരുദ്ധമായിട്ടാണ് സുപ്രീം കോടതിയിലെ കേസിൽ നമ്മൾ വാദിക്കുന്നത് ഈ ഡാം സേഫല്ല പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഭൂകമ്പ ഉണ്ടാകുന്നുണ്ട് വലിയ പ്രശ്നത്തിലാണ് അതുകൊണ്ട് മറ്റൊരു ഡാം പണിയാനുള്ള അനുമതിയാണ് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയ ഒരു നിയമമാണ് നമ്മൾ കൊണ്ടുവന്നത് ആ നിയമത്തിന് സാധുതയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷേ അതേ സമയം നേരെ തിരിച്ച് ഈ കേരള ഹൈക്കോടതിയിൽ ചില കേസുകൾ കേസുകളുണ്ടായിരുന്നതിൽ ഒന്നിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനകത്തെ വെള്ളം മുഴുവൻ കൂടി ഒഴുകി വന്നാലും അത് തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള ഇടുക്കി ഡാം ഇവിടെ ഉണ്ട് എന്നാണ് ഇടുക്കി ഡാം ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല പേടിക്കാനില്ല എന്ന് നമ്മുടെ കേസിന് നേരെ വൈരുദ്ധ്യമായ രീതിയിൽ എഴുതി വച്ചിരിക്കുക ഇത് ഓൾ പാർട്ടി മീറ്റിംഗിൽ വായിച്ച് കൽപ്പിച്ചപ്പോൾ ഇത് പരിഗണിക്കാം ഇത് നോക്കാം എന്നൊക്കെ അന്ന് പറഞ്ഞു എങ്കിലും അതൊന്നും അവിടെ പഠിക്കാൻ തയ്യാറായിട്ടില്ല പഠിപ്പിക്കാൻ തയ്യാറായിട്ടില്ല ഹോംവർക്ക് വളരെ മോശമായിരുന്നു നമ്മുടെ കേസ് വെറുതെ ഇല്ലാതാക്കി കളയുകയാണ് ചെയ്തത് നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം വകുപ്പ് നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ളതാണ് അതിനകത്ത് സ്റ്റേറ്റ്സ് റീ ഓർഗനൈസേഷൻ നിയമങ്ങൾ വന്നു കഴിയുമ്പോൾ പുതിയ നമ്മുടെ നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലുണ്ടായ കേരളം ആ ഗവൺമെൻറ് മഹാരാജാവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിൻഗാമികളാണ് പക്ഷേ അതേസമയം മദ്രാസ് ഗവൺമെൻറ് അതേപോലെ പിൻഗാമികളല്ല മറിച്ച് ഇന്ത്യ ഇന്ത്യയുടെ ഗവർണർ ജനറലിന് വേണ്ടിയാണ് മറുവശത്ത് ഒപ്പിട്ടിരിക്കുന്നത് ആ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് പകരമായിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റാണ് തമിഴ്നാട് ഗവൺമെൻറ് അല്ല ഇത് വളരെ ശക്തമായിട്ട് നമുക്ക് വാദിക്കേണ്ട ഒരു പോയിൻ്റ് ആയിരുന്നു നമ്മൾ വാദിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിന് നിയമപരമായിട്ട് അംഗീകാരം നേടാനായിട്ട് നമുക്ക് കഴിയാതെ പോയി ഇതിനകത്തൊക്കെ ഒരുപാട് വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഇപ്പോൾ തന്നെ നടത്തുന്ന ഹോംവർക്ക് നോക്കി നൂറ്റി നാല്പത്തി ഒന്ന് അടിയായി കഴിഞ്ഞിട്ടാണോ ഇവിടെ ഓൾ പാർട്ടി അല്ല കളക്ടറുടെ യോഗം വിളിക്കാനായിട്ട് തീരുമാനിക്കുന്നത് ഇവിടെ പല വകുപ്പുകളിൻ്റെ ഈ വകുപ്പുകളെല്ലാം തമ്മിലൊരു ഏകീകരണം ഉണ്ടായിരുന്നോ ഗവൺമെൻറ് കൂടി ആലോചിച്ചിട്ടുണ്ടോ മുല്ലപ്പെരിയാർ പ്രശ്നം ഏതാണ്ട് രണ്ടു കൊല്ലം മുമ്പ് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം ഇപ്പോൾ എത്രയോ കാലം കഴിഞ്ഞു ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ഗവണ്മെന്റ് എന്ത് നടപടിയാണ് ഇതിനിടയ്ക്ക് സ്വീകരിച്ചത് അങ്ങേയറ്റം അവസാന നിമിഷത്തിൽ പ്രശ്നമായി രൂക്ഷമായി ആളുകളുടെ ഭീതി അങ്ങേയറ്റം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറഞ്ഞ് ഒരു സാഹചര്യവും അവിടെ താമസിക്കാനില്ലാത്ത രീതിയിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ പ്രതികരിച്ചത് ഇവിടെ കിടന്ന് മരിച്ചോളാം കാരണം അതവരുടെ പ്രതിഷേധമാണ് അവർ പറഞ്ഞത് ഈ ഗവൺമെൻറ് വേണ്ടത് ചെയ്തില്ല ഞങ്ങൾ അതുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് വരെ അവർ പറഞ്ഞിരിക്കുക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ഗവൺമെൻറ് ഇതാ യു പി എ ഗവൺമെൻ്റ് വന്നപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ഈ കാര്യം ശ്രദ്ധിച്ചില്ല പോട്ടെ അടുത്ത ഗവൺമെൻറ് വന്നല്ലോ ആ ഗവൺമെൻറ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഗവണ്മെൻറ്റിൽ ഈ പ്രശ്നങ്ങൾ പോയി അവതരിപ്പിക്കണ്ടേ അവതരിപ്പിച്ചുകൊണ്ട് ഇതാ നമ്മുടെ തമിഴ്നാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ട് കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങളുണ്ട് ഇവർക്ക് തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ആ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മുമ്പിൽ കേരള ഗവൺമെൻറ് അന്ന് അവതരിപ്പിച്ച് നോക്കിയതാണ് എല്ലാവരും പറഞ്ഞു നോക്കിയാണ് പക്ഷേ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കിപ്പോയി എന്നുള്ളതാണ് വാസ്തവം അവർ അനങ്ങിയില്ല അത് കഴിഞ്ഞ് വന്ന ഗവൺമെൻറ്റിൻ്റെ മുമ്പിലെങ്കിലും ശക്തമായിട്ട് അവതരിപ്പിച്ച് നോക്കിയോ ശക്തമായിട്ട് പ്രശ്നം ഒന്ന് തീർക്കണം എന്ന് പറഞ്ഞോ നമ്മുടെ കേസ് നടക്കുമ്പോൾ പോലും രമ്യമായ പരിഹാരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തേണ്ടതല്ലേ അവരെ കേട്ടില്ല എങ്കിൽ അന്നേരം നമുക്ക് നോക്കാം ഇവർ കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് ഇന്ത്യയ്ക്ക് ഒരു ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷ തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിനെ പോലെ തന്നെ കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഓരോ സിറ്റിസന്റെയും അവകാശമാണിത് ആ അവകാശത്തെ ഒരു കാരണവശാലും ധ്വംസിക്കുവാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനോ കേരളത്തിലെ ഗവൺമെൻറ്റിനോ അവകാശമില്ലാത്തത് ശക്തമായ രീതിയിൽ സുരക്ഷ ഏർപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ അവകാശം അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശം നേടിത്തരാനായിട്ട് ഇന്ത്യയിലെ ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട് തമിഴ്നാടിന് കത്തെഴുതിയിട്ട് എന്ത് കാര്യം അവരതേപടി കത്ത് തിരിച്ചു ഉമ്മൻചാണ്ടിക്ക് എഴുതി അതുകൊണ്ട് മാത്രം കാര്യമില്ല എഴുതിക്കോട്ടെ പക്ഷേ കാര്യമില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു ടോട്ടൽ കൺട്രോൾ എന്നുള്ള നിലയ്ക്കോ ഈ രണ്ട് മുഖ്യമന്ത്രിമാരെയും വിളിച്ചു വരുത്തി ഒന്ന് രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് പരാജയപ്പെട്ടു എങ്കിൽ പോട്ടെ അത് 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 ആ അധ്യായം കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും ഒരു പരിശ്രമം നടത്തിക്കൂടെ അതും നടത്തിയിട്ടില്ല ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം ഇപ്പോൾ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് അടി വരെ ഉയർന്ന സാഹചര്യത്തിൽ കളക്ടർ കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു അതാണ് തുടക്കം നമ്മുടെ നിയമ മന്ത്രാലയവും നമ്മുടെ വാട്ടർ റിസോഴ്സസ് മന്ത്രാലയവും നമ്മുടെ റവന്യൂ മന്ത്രാലയവും നമ്മുടെ ഗവൺമെൻറ്റും തമ്മിൽ ഒരു കൂട്ടായ ആലോചന പോലും നടത്താതെ വളരെ ലാഘവത്തോടെ ഈ കാര്യം കൈകാര്യം ചെയ്തതിൽ ഉള്ള പ്രതിഷേധം തീർച്ചയായിട്ടും ജനങ്ങൾക്കുണ്ട് ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ് ആ മേഖലയിലുള്ള ജനങ്ങളോടും ഈ ഗവൺമെൻറ് തന്നെ പറഞ്ഞ നാൽപ്പത് ലക്ഷം ജനങ്ങളോടും കാട്ടുന്ന അനീതി ഒരു കാരണവശാലും പൊറുക്കാവുന്നതല്ല എന്ന് എനിക്ക് തോന്നുകയാണ്